ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് വ്ലോഗ് ഒന്നുമല്ല, നമ്മൾ ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ പുതിയൊരു ഹോം തിയേറ്റർ മേടിച്ചു, ഒരു 5.1 സൗണ്ട് ബാർ. അപ്പൊ അതൊരു അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് ആദ്യം ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് തുറക്കാം, തുറക്കാം. ആദ്യം എനിക്ക് ഇവിടെ പൊട്ടിക്കാം, ഇവിടെ പൊട്ടിക്കണം, ഇവിടെ പൊട്ടിക്കുന്നു. തുറന്നു. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഇതാണ് നമ്മുടെ സൗണ്ട് ബാർ. സൗണ്ട് ബാർ 5.1 സറൗണ്ട് ആണ്. ഇതിൽ നമുക്ക് ഇത് സൗണ്ട് ബാർ ഉണ്ട്, പിന്നെ രണ്ട് സറൗണ്ട് സാറ്റലൈറ്റ് സ്പീക്കർ ഉണ്ട്, പിന്നെ 5.1 ആർക്ക് സപ്പോർട്ട് ആണ്, പിന്നെ ഒപ്റ്റിക്കൽ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഡോൾബി ഓഡിയോ ആണ്, അതാണ് ഇതിന്റെ മെയിൻ ഇത്. അതുകൊണ്ടാണ് ഇത് എടുക്കാനുള്ള മെയിൻ കാര്യവും. അപ്പൊ നമ്മളെ ബോക്സ് തുറക്കാൻ വേണ്ടി പോവാണ്. അത് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഏതെങ്കിലും തുറക്കാം. പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ. ആക്ച്വലി ഇവിടെയായിരുന്നു തുറക്കേണ്ടത്. അങ്ങനെ ഇതിന്റെ കുഞ്ഞു വെച്ചോ, കുഞ്ഞു വെച്ചോ. നമ്മള് തുറന്നു. ഇത് രണ്ട് സ്പീക്കറുകളാണ്. അവരെടുക്കുന്ന പോലെ സൗണ്ട് ഡബ് ചെയ്ത് സ്പീക്കർ വരണം. മാറ്റി വെക്കാം. ഞാൻ കണ്ടടാ, നീ ഒന്ന് എടുത്തു. ഇതാണ് നമ്മുടെ ഹോം തിയേറ്ററിന്റെ സബ്ബൂഫർ. സബ്ബൂഫർ എടുക്കുകയാണ്, എടുത്ത് വരികയാണ്. അടുത്ത സ്പീക്കർ എടുക്കുകയാണ്. ഇത് അടുത്ത സ്പീക്കർ വന്നിരിക്കുകയാണ്. ഇത് രണ്ടാമത് സാറ്റലൈറ്റ് സ്പീക്കർ ആണ്. പിന്നെ ഇതിന് വയറ്, ഇത് സൗണ്ട് ബാറിന്റെ വയറാണ്. സൗണ്ട് ബാർ നമുക്ക് എടുക്കാം. 525 വാട്ട്സ് ആണ് ഇതിന്റെ ഇത്. നമുക്കിത് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. തുറക്കാൻ പോവുകയാണ്. ഇവിടെ ഡോൾബി ബ്രാൻഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ സ്പീക്കർ എടുക്കുകയാണ്. സ്പീക്കർ ആദ്യത്തെ സ്പീക്കർ നമ്മൾ വെളിയിലെടുത്തു. ഇതാണ് അവൻ്റെ ഒരു സാറ്റലൈറ്റ് സ്പീക്കർ ആണ്. അടുത്ത സ്പീക്കർ എടുത്തിരിക്കുകയാണ്. എല്ലാടോ സ്റ്റെല്ലോ ടൈപ്പ് വെച്ചു, അഭിഷേകോ സ്റ്റെല്ലോ ടൈപ്പ് ഇല്ല പരിപാടി. നമ്മൾ തുറന്നിരിക്കുകയാണ്. അതാണ് എൻ്റെ സാറ്റലൈറ്റ് സ്പീക്കറിൻ്റെ ഒരെണ്ണം. എവിടെ കണ്ട് ഒട്ടിച്ചു ഗൈസ്. ഇതിൽ നമ്മുടെ ടെലഫോണിൻ്റെ പണ്ടത്തെ കേബിളിൻ്റെ വയറ് പോലത്തെ സാധനമാണ്. അപ്പോൾ നമുക്ക് ഇതിങ്ങോട്ട് തിരിച്ചു വെച്ച ഓഫർ. ഇതാണ് സംഭവിക്കണ്ട. ഈ നല്ലതാണോ? ബാക്കി ഇതിന് തൊളയില്ല, ഈ ചെറുക്കനൊന്നും കൊണ്ട് ഇടത്തില്ല. ഇത് ഡൗൺ വയറിംഗ് ആണ്. പിന്നെ ഏറ്റവും നല്ല കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇത് ഡൗൺ വയറിംഗ് ആണ്.
നമ്മുടെ നേരത്തെ ഒരു ഇതുണ്ടായിരുന്നു, സബ് വൂഫർ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്തില് ഈ കൊച്ചു വിളാതുണ്ട് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തില് എന്തൊക്കെ കിട്ടാതോ അതെല്ലാം എടുത്തി എടുത്തിടും. ഭാഗ്യത്തിന് ഇത് ഡൗൺ പെയറിംഗ് ഉണ്ട്, ഒരു പ്രശ്നം വരുന്നില്ല. അപ്പൊ നമുക്ക് വിശ്വസിച്ച് മേടിക്കാം. അല്ലെങ്കിൽ കൊച്ചി ഇമാരി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തോ അതിനകത്ത് ഇടാൻ പറ്റുമോ എല്ലാം കൊണ്ടുവിടും. വെച്ച് ഇനി ആദ്യം ഇതിന്റെ കണക്ഷൻ നമുക്ക് കൊടുക്കണം. അപ്പൊ ഇതിനകത്തില് മൂന്ന് സ്പീക്കറിലുണ്ട് കേട്ടോ, സെന്റർ, ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ. ഇത് മൂന്നും ഈ മൂന്നും ഇതിലുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് ഇത് കൊടുക്കാം. അത് നമ്മള് ഇത് കൊടുക്കാൻ പോവാണ്, ഫ്രണ്ട്, റൈറ്റ്, സെന്റർ കൊടുക്കാൻ പോകുന്നു, അതിനുശേഷം ലെഫ്റ്റ്. സോറി, സീക്രട്ട് മാറിക്കൊള്ളാം. അതിനുശേഷം നമുക്ക് വയറഴിച്ചതിന് ശേഷം, അപ്പൊ അതിനുശേഷം നമുക്ക് ഇത് ഗ്രേ കളറാണ്, ഗ്രേ കളർ. ഗ്രേ കളർ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു, ലെഫ്റ്റ് റൈറ്റ്. ഇതിനെങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടില്ല, നമുക്ക് ഇത് ലെഫ്റ്റ് റൈറ്റ് അവിടെ കൊടുക്കണം. അപ്പൊ ഞാനിത് സാറ്റലൈറ്റ് ട്രെയർ കൊടുക്കാൻ പോവാണ്, റൈറ്റ്. അപ്പം അത് കൊടുത്തു. നമ്മൾ അടുത്ത സ്പീക്കറെ ചെക്ക് ചെയ്യാൻ വേണ്ടി അടുത്തടിച്ചിട്ട് അടുത്തടിച്ച് ഇതിനകത്തോട്ട് കൊടുക്കുക. ഓക്കെ, ഓണായത് നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. അപ്പൊ നമ്മള് പെയർ ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് ജൂക്ക് ബോക്സ്, സെബ്രോണിക്സ് ജൂക്ക് ബോക്സ് ഒക്കെ വന്നു. നമ്മൾ പെയർ ചെയ്യാണ്. സൗണ്ട് ബാർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് റെയർ നമ്മൾ ഫിറ്റ് ചെയ്തില്ല, കാരണം വയർ തെച്ചുകൂടെ നീളം വേണം. അതുകൊണ്ട് നമ്മൾ വയർ മേടിച്ചിട്ട് അവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ സോഫയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. നമ്മുടെ ഇതിന് മുമ്പ് ഞാൻ വയർ ചുമ്മാ വലിച്ച് അവിടെ കൊണ്ട് വെച്ചിട്ട് നോക്കിയായിരുന്നു, സെറ്റ് ചെയ്തിട്ട് പടങ്ങുണ്ട് നോക്കിയായിരുന്നു. നല്ല എഫക്റ്റ് ഉണ്ട്, ഡോൾബി സറൗണ്ട് ഒക്കെ കിട്ടുന്നുണ്ട്. 5.1 പ്രിന്റ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ആമസോൺ പ്രൈം ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാലും നല്ല ഔട്ട് കിട്ടും. മേലെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ HDMI പോർട്ടോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ കേബിൾ ഉള്ള പോർട്ടോ ഉണ്ട്, അതിൽ കുത്തിയ മാത്രമേ ഈ ഡോൾബി സറൗണ്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ വെറുതെ ചുമ്മാ അങ്ങനെ കേൾക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഹോം തിയേറ്റർ മേടിക്കുമ്പോൾ. അപ്പോൾ പിന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 9,400 രൂപയാണ്, ഏകദേശം 10-11,000 രൂപയൊക്കെ ആണ് ഇത് കടന്നിരുന്നത്. പിന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെയും ICC കാർഡിൻ്റെയും പിന്നെ സൂപ്പർ കോയിൻസും കൂടെ കിട്ടിയതുകൊണ്ട് നമുക്ക് 9,400 രൂപ കിട്ടി. നല്ല ലാഭമായിരുന്നു, 16,000 രൂപ ഉണ്ടായിരുന്നു ശരിക്കും ഉള്ള വില. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും രൂപ ലാഭമായിട്ട് കിട്ടി ബിഗ് ബില്ലർ ചെയ്തതുകൊണ്ട്. അപ്പം കൊടുത്ത കാശിന് സാധനം അടിപൊളിയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻസ് രൂപത്തിൽ നമുക്ക് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. Bye bye, Tata.